എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിലെ ഒരു ശരാശരി മലയാളിയുടെ ആവറേജ് ചെലവ് എത്ര വരുമെന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. ധാരാളം ആൾക്കാർ ഇപ്പോൾ യു കെയിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്, യു കെയിലെ ഒരു മലയാളി ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപ ഒരു മാസം ചിലവാകുമെന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു നാട്ടിൽ നിന്നും വരുന്ന ഒരു ഫാമിലി ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിലവുകളാണ് ഇവിടെ വരുന്നത്. ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഹൗസ് റെൻ്റാണ്. ഹൗസ് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്തെ സിസ്റ്റം അനുസരിച്ച് ഹൗസ് റെൻ്റ് പിന്നെ ബാക്കി വരുന്നതെല്ലാം എക്സ്ട്രാ ബില്ലുകളാണ്. നമ്മളുടെ യൂട്ടിലിറ്റി, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, അതുപോലെ തന്നെ കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും നമ്മുടെ വീടിന് ഒരു പ്രത്യേക ടാക്സ് കൂടെ കൊടുക്കണം. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇവിടെയുണ്ട്. അതുപോലൊക്കെ തന്നെ നമ്മുടെ ബ്രോഡ്ബാൻഡ്, ഫോണ്, പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ ചാർജ്, പിന്നെ നമ്മുടെ ഗ്രോസറി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ചിലവിൽ വരുന്നത്. നമ്മളപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇവിടുത്തെ ഹൗസ് റെൻറ്റിനെ കുറിച്ചാണ്. യു കെയിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് വരുന്നു, എവിടെയാണ് നമുക്ക് ജോലി കിട്ടി വരുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഹൗസിൻ്റെ റെൻറ്റ് എപ്പോഴും വരുന്നത്. ഇവിടുത്തെ ഹൗസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഫ്ലാറ്റുകളുണ്ട്, അതുപോലെ തന്നെ ടെറസ് ഹൗസുകളുണ്ട്. ടെറസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീടുകൾ ഇങ്ങനെ ഒന്നിച്ച് നിരനിരനിരയായിട്ട് പോകുന്ന വീടുകൾ, അതാണ് ടെറസ് ഹൗസ് എന്ന് പറഞ്ഞത്. പിന്നെ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, രണ്ട് വീടുകൾ ഒന്നിച്ചിരിക്കും. പിന്നെ ഉള്ളത് ഡിറ്റാച്ച്ഡ് ഹൗസ്. ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഹൗസ്, ഇതുപോലെയുള്ള ഹൗസാണ് സെപ്പറേറ്റ് ഹൗസ്. മിഡ് ലാൻഡ്സ്, ഇപ്പം നമ്മൾ സ്റ്റോക്ക് ഓൺ ട്രെൻറ്റ് അല്ലെങ്കിൽ ബെർമിങ്ഹാം സൈഡിലെ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിൻ്റെ കുറേ സ്ഥലങ്ങൾ, വെയിൽസ്, സ്കോട്ട്ലൻഡിലോട്ട് പോയി കഴിഞ്ഞാലും വളരെ ചീപ്പായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏരിയകളാണ് ഇതൊക്കെ. നമ്മുടെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ബിഗ് ഹോസ്പിറ്റൽസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ജോലി നമുക്ക് അവൈലബിളാണ്, ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ട്. അതുപോലെയൊക്കെ തന്നെ നമ്മൾ വീട് വാങ്ങാനായാലും നമ്മൾ റെൻറ്റിലെടുത്തു കഴിഞ്ഞാലും ഒരു 550 to 600 pounds നമുക്ക് ഒരു ഡബിൾ ബെഡ്റൂം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൗൺസിൽ ടാക്സ് ആണ്. ഈ ഒരു ഡബിൾ ബെഡ്റൂം ഇപ്പോൾ 550 pounds എടുത്തു കഴിഞ്ഞാൽ ഒരു 100 pounds കൗൺസിൽ ടാക്സ് നമുക്ക് എക്സ്ട്രാ നമുക്ക് പെർ മന്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഒരു 650 pounds നമുക്ക് വീട് നമുക്ക് ശരിയായിട്ട് നമുക്ക് കിട്ടും. ഒരു ഡബിൾ ബെഡ്റൂം എടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും. അത്രയാണ് നമുക്ക് റെൻറ്റ് വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ഏറ്റവും മെയിൻ കാര്യമായ ഗ്രോസറിയെ കുറിച്ചാണ്. നമ്മൾ ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റായ നമ്മൾ ലിഡിലി പോയിട്ട് മേടിച്ചുകൊണ്ട് കുറേ ഐറ്റങ്ങൾ നമ്മൾ മേടിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. അവിടുന്ന് നമ്മൾ മേടിച്ചത് മെയിനായിട്ട് പറയുന്നത് അരി. 1 kilo ഒരു അരി പാക്കറ്റാണിത്. 89p ആണ് ആയത്. 89p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പൗണ്ട് വില വെച്ച് നോക്കുമ്പോൾ 90 രൂപ അല്ലേ? 90 രൂപയാണ് ഒരു പൗണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എത്ര രൂപയാവും? ഒരു 80 രൂപ അല്ലേ? 78-80 രൂപ ആയിട്ട് ഒരു നമ്മുടെ കിലോ നാട്ടിലെ ലോങ് ഗ്രെയിൻ റൈസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ മലയാളി കടകൾ അവൈലബിൾ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ നിറപറയോ, ഡബിൾ ഹോഴ്സ്, മയില്, അതുപോലെയുള്ള ഏത് ബ്രാൻഡിലുള്ള അരികൾ വേണമെങ്കിലും നമുക്ക് അവിടുന്ന് നമുക്ക് 10 kilo പാക്കറ്റുണ്ട്, അത് മേടിക്കാൻ പറ്റും. ഇപ്പം അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബ്രെഡാണ്. ഇപ്പോൾ ബ്രെഡ് ഇവിടെ ഇഷ്ടം പോലെ ബ്രെഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരെ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് രാവിലെ ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു സാധനമാണ് ബ്രെഡ് എന്ന് പറയുന്നത്. ഇതിന് വൈറ്റ് ബ്രെഡ് നമ്മൾ ഇന്ന് മേടിച്ചത്. ഇത് വൈറ്റ് ബ്രെഡ് ആണ്. ഹോൾ മീൽ ബ്രെഡ് ഉണ്ട്, പിന്നെ 50-50 ഹോൾ മീലും വൈറ്റും കൂടെ മിക്സ് ചെയ്ത ബ്രെഡ് ഉണ്ട്, പിന്നെ സീഡ് ഉള്ള ബ്രെഡ് ഉണ്ട്, ഹെൽത്തിയർ ഓപ്ഷൻസ് വേറെയുണ്ട്. ഇത് വൈറ്റ് ആണ്. ഇതിന് 1 pound ആണ്. ഇവിടുത്തെ ഇവിടെ ഒരു നല്ലൊരു ബ്രാൻഡാണ് ബ്രേസസ് എന്ന് പറയുന്നത്. ബ്രേസസിന്റെ ബ്രെഡ് ആണ് 1 pound. ബ്രെഡ് പറയുമ്പോഴേ നമ്മൾ അടുത്തതായിട്ട് പറയുന്ന ബ്രെഡിന്റെ കൂടെ അത്യാവശ്യം വേണ്ടുന്ന സാധനമാണ് ബട്ടർ അല്ലേ? കാരണം ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ബട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബട്ടറും വാങ്ങി. ബട്ടറിൻ്റെ വില എന്ന് പറയുന്നത് 2 pounds. 2 pounds ആണ് 2 pounds ഈ 1 kilo വരുന്ന ബട്ടറിൻ്റെ വില. ഏകദേശം 180 രൂപയാണ്. അടുത്തത് നമ്മൾ മിൽക്കാണ്. ഇത് സെമി സ്കിംഡ് മിൽക്കാണ്. കാരണം നമ്മൾ അധികം എന്താ പറയുക, ക്രീമുള്ള മിൽക്ക് അധികം കൊളസ്ട്രോൾ കുറഞ്ഞാണ്. അതെ, അത് ഫുൾ ക്രീം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കൊളസ്ട്രോൾ കൂടുതലായിരിക്കും.
അതുകൊണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞ സെമി സ്കിംഡ് ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളി സ്കിംഡ് ഉണ്ട്, ഫുള്ളി സ്കിംഡ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് സെമി സ്കിംഡ് മിൽക്കാണ്. ഇതിന് 2 ലിറ്റർ ഇത് 2 ലിറ്ററിന് 1 പൗണ്ട് 5p ആണ് ഇതിന്റെ വില. പിന്നെ ചിക്കൻ ആണല്ലോ ഏറ്റവും ചീപ്പസ്റ്റ് മീറ്റ്. അപ്പം ചിക്കൻ ഇവിടെ ഏറ്റവും സുലഭമായിട്ടുള്ള ഒരു സാധനമാണ് ചിക്കൻ എന്ന് പറയുന്നത്. നല്ല ജിമ്മിലൊക്കെ പോയ ചിക്കനാണ് തോന്നുന്നു, നല്ല ലാർജ് ചിക്കൻ, നല്ല ജിമ്മി ചിക്കനാണ്. ഏകദേശം ഒരു 3 കിലോയോളം ഉണ്ട് ഈ ചിക്കന്. ഇതിന്റെ വിലയെന്ന് പറയുന്ന 2 കിലോയാണ്, 2 കിലോയുടെ ചിക്കനാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 3 പൗണ്ട് 365 ആണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരൂടെ എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാനായിട്ടുണ്ട്. ഇതിന് 3 പൗണ്ട് 65p ആണ് ഈ ചിക്കൻ്റെ വില. അടുത്ത നമ്മൾ നോക്കുമ്പോഴേ നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ചുമന്ന ഉള്ളിയാണ്, നമ്മുടെ കുഞ്ഞുള്ളിയല്ല, ഇത് സവാളയാണ്. ഇതിന് 60p ആണ് 1 കിലോയുടെ വില, 60p. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി വേറെ ടൈപ്പ് ഷാർലറ്റ്സ്, ചെറുള്ളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ, അത് വേറൊരു വെറൈറ്റിയാണ്. ഇവിടുത്തെ ചെറുള്ളിക്ക് ലേശം നീളം കൂടുതലാണ്. ഇതിന് 52p ആണ്, ഒരു 1 കിലോയ്ക്ക് 52p ആണ് ഇതിന്. അതുപോലൊക്കെ നമ്മുടെ വെജിറ്റബിൾ നോക്കുകയാണെങ്കിൽ, ഇത് നാട്ടിൽ കിട്ടുമോ എന്നെനിക്ക് അറിയില്ല, കാരണം ഇവിടെ നമ്മൾ ഏറ്റവും പോഷകാഹാരമടങ്ങിയ ഒരു വെജിറ്റബിൾ ആണ് ബ്രോക്കോളി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുണ്ടോ ഇത്? മൂന്നാർ സൈഡിലോട്ടൊക്കെ ഉണ്ടായിരിക്കാം. കിംഗ് ഓഫ് വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത്. അത് തന്നെ. ഇതിന് ഏകദേശം ഒരു 700-600 ഗ്രാമോളം ഉണ്ട്. 60p ആണ് ഇന്നത്തെ വില നമുക്ക് കിട്ടിയത്. നമ്മുടെ വെജിറ്റബിളിൻ്റെ പോഷക ഗുണം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ചീപ്പായിട്ടുള്ളൊരു സാധനമാണ് ഇത്. ഇത് പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ്. ഇത് വെളുത്തുള്ളിയുടെ ഒരു പായ്ക്കാണ്, 55p ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോഴും കാണിച്ചായിരുന്നു, ഇത് വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയാണ്. നമുക്ക് ഇവിടുത്തുകാർക്കൊക്കെ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യാം, പൊളിച്ചെടുക്കാനായിട്ട് ഈസിയാണ്. ഇത് ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റാണ്. ഇതിന് 4 വെളുത്തുള്ളിയുണ്ട് ഇതിനകത്ത്. ഈ നമ്മുടെ UK വെച്ച് നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും ഒക്കെ നല്ല ചീപ്പാണ്. ഇവിടെ ഇഷ്ടം പോലെ വെച്ച് നോക്കുമ്പോൾ വളരെ അതാണ് ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ട് സാധനങ്ങളുണ്ട്. ഇതിന് 4 എണ്ണത്തിന് വരുന്നത് 55p മാത്രമാണ്. അതുപോലെ തന്നെ ജിഞ്ചർ നമ്മൾ വാങ്ങിയില്ല. ജിഞ്ചർ ഏതാണ്ട് 2 പൗണ്ട് 2 പൗണ്ടങ്ങാണ്ടേ ഉള്ളൂ 1 കിലോയ്ക്ക് ജിഞ്ചർ. എനിക്ക് നാട്ടിൽ പോലും അത് കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കുക, കാരണം 180 രൂപയ്ക്ക് കിട്ടും 1 കിലോ ഇഞ്ചി, എനിക്ക് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ അതിലും ചീപ്പാണ് ഈ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും ഒക്കെ. ഇത് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന എഗ്ഗാണ്. ഇത് ഫ്രീ റേഞ്ച് മുട്ടയാണ്, കാരണം ഇവിടെ കറങ്ങി നടക്കുന്ന കോഴിയുടെ മുട്ട, കറങ്ങി നടക്കുന്നല്ലേ ഇത് കറങ്ങി നടക്കുന്ന നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ അഴിച്ചു വിട്ടേക്കുന്ന കോഴി ഇടുന്ന മുട്ടയാണ് ഇത്, ഫ്രീ റേഞ്ച് മുട്ട. ഇത് 12 ലാർജ് മുട്ടയാണ് ഇതിനകത്തുള്ളത്. താഴെ പോകരുത് മുട്ട കേട്ടോ. ഇതിനെ 1.70 ആണ്, 1 പൗണ്ട് 70p ആണ്. ഇപ്പൊ നമ്മളിപ്പോ കേജ്ഡ് അതായത് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ട മേടിക്കുകയാണെങ്കിൽ 1.15 ഉള്ളൂ, വില കുറവാണ്. ഫ്രീ റേഞ്ചിന് വില കൂടുതലാണ് എപ്പോഴും, ഇതിന് ഗുണവും ഇച്ചിരി കൂടുതലാണ്. ഇതിന്റെ ഉണ്ണിക്ക് നല്ല മഞ്ഞ കളറായിരിക്കും. 12 മുട്ടയാണ്, 1 പൗണ്ട് 70p. ഇത് നമ്മുടെ അടുത്ത നമ്മൾ ഫ്രൂട്ട്സിലേക്കാണ് വരുന്നത്. ഇത് 1 പാക്കറ്റ് 750 ഗ്രാം ഓറഞ്ച് ആണ്, 1 പൗണ്ട് 25p ആണ്. ഇപ്പോൾ ഇവിടെ സീസൺ അല്ല, ഇവിടെ നല്ല വിൻ്റർ ടൈമാണ്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഓറഞ്ച് ആണ്. ഇതിന് 1 പൗണ്ട് 25p ആണ്, 750 ഗ്രാമിന്. ഞാൻ കുറച്ച് ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പം ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു ഗ്രേപ്സിന്. യൂഷ്വലി ഇതിന് 2 പൗണ്ടാണ്, ഇന്ന് ഇതിന് 1 പൗണ്ടേ ഉള്ളൂ. 500 ഗ്രാം ഗ്രേപ്സിന്, വൈറ്റ് ഗ്രേപ്സിന് 1 പൗണ്ട്. ഇനി നമ്മുടെ ആപ്പിളാണ്. ഞാൻ ചെറിയ ആപ്പിളാണ് എടുത്തത്, കാരണം ക്വാളിറ്റി കൂടിയ ആപ്പിളാണ്, ഗാല ആപ്പിളാണ്. 4 എണ്ണമേ ഉള്ളൂ. ഈ 4 എണ്ണത്തിന് 1 പൗണ്ടാണ്. അപ്പോൾ ഇവിടെ 1 കിലോ 1 ലിറ്റർ എണ്ണയാണ്, 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ. 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ഓയിലുണ്ട്, വെജിറ്റബിൾ ഓയിലുണ്ട്, രണ്ടിനും ഒരേ വിലയാണ്. ഈ സൺഫ്ലവർ ഓയിലിന് ഇത് 1 ലിറ്ററിൻ്റെ ഓയിലിന് 1 പൗണ്ട് 1 പൗണ്ട് 9p.
ഇച്ചിരി വില കൂടിയതാണ്. ഏകദേശം ഒരു 98 രൂപയോളം വരും. എന്നിരുന്നാലും നമുക്ക് ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു വലിയ വിലയല്ല. നമ്മുടെ നാട്ടിലെ വില 98 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഏകദേശം എനിക്ക് ഒന്ന് 10-60 രൂപയൊക്കെ ആവുമായിരിക്കില്ല, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ 1 pound 9p ആണ് ഇതിൻ്റെ വില വരുന്നത്. ഫ്രഷ് ടൊമാറ്റോസ്, ഇത് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ടൊമാറ്റോ മേടിച്ചതാണ്. ഇവിടെ കിട്ടുന്ന ടൊമാറ്റോ ഒക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. നമ്മുടെ നാട്ടിലേനെ വിട്ട് വിഷമോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സാധനങ്ങളും അടിച്ച് കയറ്റി കൊട്ടിരുന്നതല്ല. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ കഴുകാതെ പോലും, ഇല്ലേ, കഴുകാതെ പോലും സലാഡാക്കി ഉണ്ടാക്കുന്ന തിന്നുന്ന സാധനങ്ങളാണ് ഈ വെജിറ്റബിൾസ് മുഴുവനും. പക്ഷെ നമ്മൾ ഇന്ത്യൻസ് അതുപോലെ തന്നെ വിദേശികളൊക്കെ ഇതെല്ലാം മേടിച്ചിട്ട് നല്ലപോലെ കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. ഇവർ പറയുന്ന ചിക്കൻ പോലും കഴുകാതെയാണ് ഈ ചിക്കൻ പോലും അവർ കഴുകാതാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിതെല്ലാം കഴുകി നല്ലപോലെ മസാലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ നമ്മൾ കഴുകിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 1 kilo ടൊമാറ്റോറിന് 1 pound 30p ആണ് അവിടുത്തെ വില, ഇന്നത്തെ വില. 1 pound 30p ആണ്, ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് 1 pound 30p ആണ് ഇന്നത്തെ വില 1 kilo ടൊമാറ്റോന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, കാരണം ആവറേജ് ആയിട്ടുള്ള നമ്മൾ അത്യാവശ്യം വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ നിങ്ങളെ കാണിച്ചത്. നമ്മളവ ഇന്ന് നമ്മൾ ലിഡിലി പോയിട്ട് മേടിച്ചിട്ട് ടോട്ടൽ ആയത് 12 pound അത്യാവശ്യത്തിന് മേടിച്ച ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ ആകെ 12 pound ആണ്. ഒരു ആവറേജ് ഫാമിലിക്ക് ഒരാഴ്ച എനിക്കൊന്ന് ഒരു 30 pound മതിയായിരിക്കും. ഒരു 30 pound ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള ഗ്രോസറി സാധനങ്ങൾ ഇൻക്ലൂഡിങ് അരി തൊട്ടുള്ള ഉള്ള സാധനങ്ങളും മുഴുവനും മേടിക്കാനായിട്ട് ഒരു 30 pound മതിയായിരിക്കും. കാരണം രണ്ട് പേരും ഒന്നോ രണ്ടോ കുട്ടികളുമാണെന്നുണ്ടെങ്കിൽ ഒരു 30 pound, ഒരു 30 pound നമ്മുടെ ഗ്രോസറിയുടെ ചിലവ് നിൽക്കും. അപ്പോൾ ഒരു മാസം വരുമ്പോഴേ ഏകദേശം ഒരു 100-120 pound ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസറി എല്ലാം നമുക്ക് വാങ്ങാനായിട്ട് നമുക്ക് പറ്റും. പറ്റുള്ളൂ ഈ 130 pound. വേറെ രസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് സാധാരണ ഒരാൾക്കാർ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ വേതനമാണ് ഈ 130 pound. അത്രയും അത് കൂടുതൽ കിട്ടും. ഇപ്പം സാധാരണ ഒരാൾക്കാർ, ഒരു ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത ഒരാൾക്കാർ, സാധാരണ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാസത്തെ ഗ്രോസറി വാങ്ങാനുള്ള കാശ് ഒറ്റ ഡ്യൂട്ടിയിൽ കിട്ടും. യൂട്ടിലിറ്റി ബില്ലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ സമ്മറിലൊരു യൂട്ടിലിറ്റി ബില്ല് നമുക്കൊരു 50-60 pound നിൽക്കും. അപ്പോൾ പക്ഷേ വിൻ്റർ ആകുമ്പോൾ നമ്മളിപ്പം കൂടുതൽ ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നത്, അപ്പം ഗ്യാസ് ബില്ല് കൂടും. അപ്പോൾ ഒരു 90-100 pound ഒക്കെ മാക്സിമം നോക്കും. വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പം സൗത്ത്, അതായത് ലണ്ടൻ സൈഡിലൊക്കെ വെള്ളത്തിൻ്റെ ബില്ല് കൂടുതലായിരിക്കും. പിന്നെ മിഡ്ലാൻഡ്സും നോർത്തിലും വെള്ളത്തിൻ്റെ ബില്ല് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ ആവറേജ് നമ്മളൊരു 30 pound ഒരു 4 പേരുള്ള ഫാമിലിയാണ്, വെള്ളത്തിൻ്റെ ബില്ല് 30 pound ആയിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് കാറ് എന്നുള്ളത്. നമ്മളൊരു കാറ് വാങ്ങുന്നതിന് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ ബൈക്ക് വാങ്ങുന്ന പോലെയാണ് ഇവിടെ ഒരു കാറ് നമ്മൾ വാങ്ങുന്നത്. 100 pound കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇവിടെ ഒരു കാറ് കിട്ടും. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു 500 pound, അറ്റ്ലീസ്റ്റ് ഒരു 500 pound കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാസ് വണ്ടികൾ, ഒരു ക്ലാസ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം എല്ലാം ഫിറ്റായിട്ടുള്ള ഒരു വണ്ടി നമുക്ക് മേടിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ വരുമ്പോഴേ ഇപ്പം 30,000 pound അല്ലെങ്കിൽ 40,000 pound ഒന്നും കൊടുത്ത് മേടിക്കാനുള്ള വരുമാനം നമുക്കില്ല. അപ്പം നമുക്ക് കാറെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല. എല്ലാ വീടുകളിലും കാറുണ്ടാവും. അത് ഏറ്റവും ചീപ്പാണ് കാറ് വാങ്ങാനായിട്ട്. ഒരു 500 pound കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് കാറ് നമുക്ക് മേടിക്കാൻ കഴിയും. അപ്പോൾ ഒരു മാസം നമുക്ക് വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വലിയ ചുറ്റലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 50 pound പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു മാസത്തേക്ക് അത് ഇനഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ ചിലവിലേക്ക് വരുന്ന ഒരു മാസത്തേക്ക് ഒരു 50 pound മാത്രമാണ്. അടുത്ത ബില്ലുകളായിട്ട് മെയിനായിട്ട് വരുന്നത് ഇവിടെ ടി വി ലൈസൻസ്, ബ്രോഡ്ബാൻഡ്, ടെലിഫോൺ. ടി വി ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ബില്ലാണ്. അതിവിടെ നമ്മൾ മെയിനായിട്ട് ഒരു വർഷം 150 pound വരുന്നുണ്ട്. പിന്നെ ബ്രോഡ്ബാൻഡിനായിട്ട് നമ്മളിപ്പോഴൊരു 25-30 pound ആകും. അപ്പോൾ നമ്മൾ ബ്രോഡ്ബാൻഡ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ടെലിഫോണും കൂടെ ഇൻക്ലൂഡഡ് ആകും. ടെലിഫോൺ ഇൻക്ലൂഡ് ആകുമ്പോൾ അതിന് എക്സ്ട്രാ പൈസ ഒന്നും വരില്ല. പക്ഷേ ഇപ്പോൾ നാട്ടിലോട്ട് വിളിക്കുന്നതിനാണെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ ഒരു 5-6 pound നമ്മൾ എക്സ്ട്രാ ബ്രോഡ്ബാൻഡ് ബില്ലിൽ
ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലോട്ട് നമുക്ക് ഇന്റർനാഷണൽ കോളും വിളിക്കാം. കുട്ടികളൊക്കെ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ മുരടിക്കുമ്പോൾ, സ്കൂൾ ഹോളിഡേയ്സിലൊക്കെ വരുമ്പോൾ അവരെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ട് വന്ന് അത്യാവശ്യം ഒന്ന് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ KFC അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് ഒക്കെ പറയുന്നത്. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളമുണ്ട്. പക്ഷേങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ പൈസ കളയാമെന്നേ ഉള്ളൂ. കാരണം നമ്മളുണ്ടാക്കുന്ന അതേ ഫുഡാണ് ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അധികം ഇവിടെ വന്ന് അങ്ങനെ കഴിക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട് ഫാമിലിയായിട്ട് വന്ന് ഡൈൻ ചെയ്യാവുന്ന KFC മക്ഡൊണാൾഡ്സും ഒക്കെ ഇവിടെയുണ്ട്. അതാണ് സാധാരണ ഒരു ഫാമിലി ചെയ്യുന്നത്. ഒരു വളരെ ചുരുക്കത്തിൽ ഇപ്പം നമുക്കൊരു 12 അല്ലെങ്കിൽ 15 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. പിള്ളേർ അറിയാമല്ലോ, എപ്പോഴും KFC അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് ഫുഡിൽ ഭയങ്കര അഡിക്ഷനുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് കൂടുതലും നമ്മൾ അവർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. വൺസ് ഇൻ എ മന്തോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ വല്ലതും വന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫുഡിനെ നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവിടെ UKയിലെ നമ്മുടെ മലയാളി സമൂഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അങ്ങനെ അധികം ഔട്ട്സൈഡിൽ പോയിട്ട് കഴിപ്പിനോട് അവർക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് UKയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ എഡ്യൂക്കേഷൻ്റെ ചെലവ് ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 1st class മുതൽ ആകെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുമ്പോൾ മാത്രം പൈസ കൊടുത്താൽ മതി. അതും അതിനുള്ള സ്റ്റുഡൻറ് ലോൺസ് എല്ലാം കിട്ടാൻ നല്ല എളുപ്പമുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. ഇനി ഹെൽത്ത് സെക്ടറിലുള്ള ചെലവിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ other than പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എല്ലാം ഫ്രീ ആണ്. ഈവൻ നമ്മൾ വലിയ സർജറി ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതെല്ലാം ഫ്രീ ആണ്. നമ്മുടെ പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു ഇത്. കാരണം UKയിലെ ഒരു ആവറേജ് ഫാമിലി ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് കുറേ നമുക്ക് റിക്വസ്റ്റ് കിട്ടിയിരുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടുത്തെ അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഏതെങ്കിലും സാധനം ഞങ്ങൾ കുറേ നമ്മൾ ഒരു ആവറേജ് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. ഇനി എന്തിൻ്റെയെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വിലയോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉൾപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഒരു ആവറേജ് മലയാളിയുടെ നമ്മുടെ ചിലവ് എക്സ്പെൻസ് എത്ര വരുമെന്നാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാനെക്കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച ഇനി വീണ്ടും ഇതുപോലൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.